السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وأصحابه الفائزين برضا الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين. صدق الله العلي العظيم. വിയോഗത്തിൻ്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട ജംഗലു ഡെയിലി തങ്ങളവറുകൾ, പണ്ഡിത ശ്രേഷ്ഠനും ധാരാളമായി നമ്മുടെ സ്ഥാപനങ്ങൾ, നമ്മുടെ പ്രസ്ഥാനങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ദേശീയ തലത്തിലും അന്തർദേശീയ തലങ്ങളിലും വളരെ ഉയർന്നിരിക്കുന്ന മുനവ്വറലി ശിഹാബ് തങ്ങൾ അവറുകൾ, ധാരാളം സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നേതാക്കളും അതിൻ്റെ പ്രവർത്തകരും, അതുപോലെ വിശിഷ്ട അതിഥി നമ്മുടെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന പ്രേമചന്ദ്രൻ മഹാനവറുകൾ, ധാരാളം ആളുകൾ പേരെടുത്ത് പറയാൻ പ്രയാസം, അത്രയധികം വലിയ വ്യക്തിത്വങ്ങൾ ഇവിടെ വന്നെത്തിയിട്ടുണ്ട്. അടുത്ത കാലത്തായി ദാറുൽഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി നമ്മുടെ നാട്ടിലും വിദേശങ്ങളിലും ലോകത്തിൻ്റെ വ്യത്യസ്തമായ മേഖലകളിലും വലിയ സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ മക്കൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സേവനം ചെയ്യാൻ വേണ്ടി തയ്യാറാവുകയാണ്, തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെ നിന്ന് പാസായ ആളുകൾ വലിയ തോതിലുള്ള സേവനങ്ങളാണ് അർപ്പിച്ചിട്ടുള്ളത് എന്ന് ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ്. പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ ദൗത്യവുമായി ബന്ധപ്പെട്ട് എട്ടാമത്തെ ഒമ്പതാമത്തെ വർഷത്തിൽ പത്ത് വർഷത്തോടടുക്കുകയാണ്. ആ സന്ദർഭത്തിൽ തങ്ങൾ പ്രസംഗിച്ച പ്രസംഗം ഹജ്ജത്തിൽ വിദാ ലോകത്തുള്ള എല്ലാ ജനങ്ങളോടും അവിടെ സംബന്ധിച്ചിട്ടുള്ള ഒന്നേകാൽ ലക്ഷം വരുന്ന ജനങ്ങളോടും തങ്ങൾ പ്രസംഗിച്ചത് 8 മിനിറ്റ്, ഏറിയാൽ 10 മിനിറ്റ് മാത്രം. അങ്ങനെയുള്ള പ്രവാചകൻ ലോക മുസ്ലിങ്ങളോട് ഇസ്ലാമിൻ്റെ സന്ദേശങ്ങൾ ലോകത്തെത്തിക്കുന്ന ആളുകളോട് പറഞ്ഞത് ബല്ലഗു അന്നി വലുവായ ഒരായത്തെങ്കിലും ലോകജനതയ്ക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം എന്നതാണ് തങ്ങളുടെ പ്രസംഗം. ആ പ്രസംഗം കഴിഞ്ഞതിന് ശേഷം ഏതാനും ദിവസങ്ങൾ മാത്രമാണ് തങ്ങൾ ഈ ലോകത്ത് ജീവിച്ചത്. ഉടനെ അടുത്ത ഒരു 2 മാസത്തിനിടയിൽ അദ്ദേഹം ലോകത്തോട് വിടപറയുകയുണ്ടായി. ഇവിടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന ഒരു പ്രസ്ഥാനം, ആ സംഘത്തിൻ്റെ കീഴിലാണ് ദാറുൽഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയും അതുപോലെ ജാമിയാനൂരിയയും നമ്മുടെ സ്ഥാപനങ്ങൾ വലുതും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ലോകത്തുള്ള എല്ലാ സ്ഥാപനങ്ങളിലും, വലിയ സ്ഥാപനങ്ങളിലുള്ളവരൊക്കെ ഇതിൻ്റെ ഈ സ്ഥാപനങ്ങളുടെ ഉന്നതിയെ സംബന്ധിച്ച്, അതിൻ്റെ പ്രവർത്തനത്തെ സംബന്ധിച്ച് നന്നായി സംസാരിക്കുന്നു. നന്ദി പറഞ്ഞു. ലോകപ്രസിദ്ധമായ അൽ അസർ യൂണിവേഴ്സിറ്റിയിൽ നാം ചെല്ലുമ്പോൾ, അതുപോലെ മക്കയിലുള്ള സ്ഥാപനങ്ങളിലെത്തുമ്പോൾ, വേറെ ഏത് സ്ഥലങ്ങളിലെത്തിയാലും അവിടെയുള്ള ആളുകൾക്കൊക്കെ പറയാനുള്ളത് കേരളത്തിലെ ജനങ്ങൾ, മലബാരി മുസ്ലിങ്ങൾ, അവരാണ് ദീനിൻ്റെ സന്ദേശം ലോകത്തെത്തിക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചിട്ടുള്ളത് എന്നാണ്. ആ പങ്ക് വഹിക്കാനാണ് നമ്മുടെ മുമ്പിൽ ഇന്ന് ബഹുമാനപ്പെട്ട ഉസ്താദ് ബഹാവുദ്ദീൻ മുസ്ലിയാരിൽ നിന്ന് സനദ് വാങ്ങിച്ച് പുറത്തിറങ്ങുന്ന നമ്മുടെ മക്കളോട് പറയാനുള്ളത്. ആ സന്ദേശം ഏഷ്യയിലെത്തണം, അതുപോലെ ആഫ്രിക്കയിലെത്തണം, ലോകത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിലെല്ലാം ഈ മെസ്സേജ് എത്തിക്കാൻ നമുക്ക് കഴിയും. അപ്പോൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവിടെ ഒരക്രമത്തിന് വേണ്ടിയല്ല, ഒരു മോശമായ കണ്ടീഷനിലുമല്ല, എല്ലാ ആളുകളെയും ദീനീ രംഗത്ത് അവരെ നിലനിർത്തിക്കൊണ്ടുവരണം,
എന്ന നിലക്കാണ് സമസ്ത കേരള ജംഇയ്യത്തുലുലമ പ്രവർത്തിച്ചിട്ടുള്ളതും. അതിൻ്റെ 100 വർഷത്തോളം പഴക്കമായി 90 ചില്ലാനം വർഷക്കാലം കേരളത്തിൽ അതിൻ്റെ സേവനം വളരെ മനോഹരമായ നിലയിൽ അവർ നടത്തിയിട്ടുണ്ട്. ആരോടും കുഴപ്പങ്ങളുണ്ടാക്കാതെ അവരെ മുഴുവനും ശരിയായ രൂപത്തിൽ കൊണ്ടുപോകാൻ എന്തൊക്കെയാണ് നാം ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെയൊക്കെ ഉസ്താദായിട്ടുള്ള ഇവിടെ ഉണ്ടായിരുന്ന ഷെയ്ഖുന സൈനുദ്ദീൻ ഉസ്താദിൻ്റെയും ഉസ്താദായിരുന്ന ബഹുമാനപ്പെട്ട ഷംസുൽ വലന്ന അദ്ദേഹത്തിൻ്റെ മുമ്പുണ്ടായിരുന്ന ലോകപ്രസിദ്ധനായ ഒരു പണ്ഡിതൻ. അദ്ദേഹം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സ്ഥാപകനാണ്. അദ്ദേഹം അതിൻ്റെ ആദ്യകാല പ്രവർത്തകനാണ്. അവരൊക്കെ എന്താണോ ചെയ്തിട്ടുള്ളത്, എങ്ങനെയാണോ ഇസ്ലാമിൻ്റെ കാര്യത്തെപ്പറ്റി പറഞ്ഞിട്ടുള്ളത്, പുതിയ പുതിയ ചിന്താഗതിയിലേക്ക് നീങ്ങാതെ നേരെ ലെവലിൽ തന്നെ പോകണം എന്ന് അവരെ പഠിപ്പിച്ചു കൊണ്ടുള്ള ആ മെസ്സേജിൽ കൂടിയാണ് ദാറുലുദയും ജാമിയ നൂരിയും അതുപോലെ മറ്റ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള കേരളത്തിലുള്ള എല്ലാ സ്ഥാപനങ്ങളുടെയും നേതാക്കന്മാർ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അത് ഇവിടെയുള്ള പ്രവർത്തിക്കുന്ന ആളുകൾ മാത്രമല്ല, അതിൻ്റെ ഒരു ശക്തി എന്ന നിലയിൽ ഔലിയാക്കന്മാർ അതുപോലെ ഉലമാക്കന്മാർ അവരൊക്കെ ചെയ്തു വന്ന ആ രൂപത്തിൽ കൂടി തന്നെ നമ്മുടെ പരിപാടികളിൽ കൊണ്ടുപോകണം, നമ്മുടെ പഠനം കൊണ്ടുപോകണം, നമ്മുടെ പഠനത്തിന് ശേഷം നമ്മുടെ ക്ലാസുകൾ കൊണ്ടുപോകണം, നമ്മുടെ ഇസ്ലാമികമായ സന്ദേശം ലോകത്തെത്തിക്കാനായി എന്തൊക്കെ വേണം. യാതൊരു നിലയിലെ കുഴപ്പമില്ലാതെ സമാധാനത്തോടുകൂടി ശാന്തമായ നിലക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. അപ്പോൾ ആ നിലക്ക് ബഹുമാനപ്പെട്ട നമ്മുടെ മഹാന്മാർ ഇതിൻ്റെ സ്ഥാപകന്മാരായ വാപ്പട്ടി ഹാജി അവറുകളും അതുപോലെ ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മുസ്ലിയാരും ഇതിൻ്റെ പ്രവർത്തനവുമായി വളരെ മുമ്പ് ഇതിൻ്റെ പ്രവർത്തനവുമായി നമ്മോടൊപ്പം നിന്ന ബഹുമാനപ്പെട്ട ബഷീർ മുസ്ലിയാർ, ബഹുമാനപ്പെട്ട ഹൈദരൂസ് മുസ്ലിയാർ, ലോകത്ത് അറിയപ്പെടുന്ന ആളുകൾ, കേരളത്തിൽ അറിയപ്പെടുന്ന ആളുകൾ, നമ്മുടെ സ്ഥാപനങ്ങളിൽ അറിയപ്പെടുന്ന ആളുകൾ, അവർ ചെയ്ത നേരായ വഴിയിൽ കൂടി സിറാത്തുൽ മുസ്തഖീം നേരായ വഴി, യാതൊരു വളവുമില്ല, യാതൊരു വക്രതയുമില്ല, അങ്ങനെ കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം. അതാണ് നമ്മുടെ ലക്ഷ്യം. അതിനുവേണ്ടിയാണ് നാം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് മാത്രമല്ല, മുസ്ലിം വേൾഡ് ലീഗ് മക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അതിൽ അവരുമായി സംസാരിക്കുമ്പോഴും അവർക്ക് പറയാനും കേരളത്തിലുള്ള പണ്ഡിതന്മാർ, മലബാറിലുള്ള പണ്ഡിതന്മാർ, മലബാറുള്ള പണ്ഡിതന്മാർ ഏത് മദ്ഹബ് പ്രകാരമാണെങ്കിലും ഷാഫി മദ്ഹബാണ് ഇവിടെ കാര്യമായുള്ളത്. വേറൊന്ന് ഹനഫി മദ്ഹബുണ്ട്, പിന്നെ ഹംബലി മദ്ഹബും അതുപോലെ മാലിക്കി മദ്ഹബും അറബ് രാജ്യങ്ങളിലുണ്ട്, ഗൾഫ് മേഖലകളിലുണ്ട്. അവരൊക്കെ അവർക്കൊക്കെ മാതൃക ഈ പ്രസ്ഥാനമാണ്, ഈ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കളാണ്, അവർ ചെയ്യുന്നത് പോലെ മുന്നോട്ട് പോകണം എന്നതാണ് മുസ്ലിം വേൾഡ് ലീഗിൻ്റെ നായാനുഗാന്മാർ. ആ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ അവസരമുണ്ടായിട്ടുണ്ട്, പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അങ്ങനെയുള്ള ആ പ്രവർത്തനത്തെ വളരെയധികം നമ്മുടെ പ്രവർത്തനത്തെ നമ്മുടെ വിധമാക്കളെ ആ സമയത്തൊക്കെ ഇവിടെ വലിയൊരു പ്രശ്നം ഉണ്ടായപ്പോൾ ബഹുമാനപ്പെട്ട ലോകപ്രസിദ്ധനായൊരു പണ്ഡിതൻ ഇന്ത്യയിലുണ്ടായിരുന്നു. അദ്ദേഹം ബഹുമാനപ്പെട്ട നദീ സാഹിബ് അവറുകൾ അദ്ദേഹം വന്ന് ഷംസുൽ ഉലമൻ്റെ മുമ്പ് അദ്ദേഹം പ്രസംഗിക്കുന്നാ പറഞ്ഞത്. പക്ഷേ അവിടെ പ്രസംഗിച്ചത് അദ്ദേഹം തന്നെ പറഞ്ഞത് ഷംസുൽ ഉലമ പ്രസംഗിക്കണം. കോഴിക്കോട് വെച്ചുണ്ടാക്കിയ വലിയ സമയം എല്ലാവരും കൂടിയതാ. അതിൽ സുന്നികളുണ്ട്, സുന്നികളോട് വിയോജിപ്പുള്ള ആളുകളുണ്ട്. എല്ലാവരും മുസ്ലിങ്ങളുടെ പ്രശ്നങ്ങൾ ആഗോളതലത്തിലെത്തിക്കാൻ, അവരുടെ പ്രശ്നങ്ങൾ ഇന്ത്യയിൽ ചർച്ച ചെയ്യാൻ അതിന് പ്രാപ്തനായ ആള് നമ്മളുടെ ഷെയ്ഖുന, നമ്മളുടെ ഷംസുൽ ഉലമയാണ്. അദ്ദേഹത്തെ പോലെ നമ്മളും ഈ വിഷയത്തിലേക്ക് മുന്നിട്ടിറങ്ങണം എന്നാണ് ഒന്ന് പറഞ്ഞത്. കോഴിക്കോട് പറഞ്ഞ സംഭവം നിങ്ങൾക്കറിയാം, എന്നിട്ട് പറയുന്നില്ല, ഞാൻ ചുരുക്കുകയാണ്. അള്ളാഹു തഈ പുറത്തു പോകുന്ന നമ്മുടെ വിദ്യാർത്ഥികളോട് എല്ലാവരോടും ഇസ്ലാമിൻ്റെ മെസ്സേജ് ലോകത്തെത്തിക്കാം, എല്ലാ രാഷ്ട്രങ്ങളിലും എത്തിക്കാൻ, അവരെ ഉത്തരവാദപ്പെടുത്തുന്ന സ്ഥലങ്ങളിലെത്തിക്കാം, അതിനുവേണ്ടി നാം ശ്രമിക്കണം. ബഹുമാനപ്പെട്ട ഉസ്താദ് ബഹാഉദ്ദീൻ മുസ്ലിയാർ അവറുകൾ, നിങ്ങളുടെ ഈ സ്ഥാപനത്തിൻ്റെ നായകൻ, ആ കാര്യങ്ങൾ ബോധമുള്ള ആൾ, അദ്ദേഹം അത് നിങ്ങളെ നിയന്ത്രിക്കും, നിങ്ങൾക്ക് ഉപദേശം നൽകും. ഇവിടെ കൂടിയ ആളുകൾക്ക് സമസ്തയുടെ ഒരു ചെറിയ പ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രം, യാതൊരു നിലക്കും കുഴപ്പമില്ലാതെ ശാന്തമായ നിലയിൽ ഈ സമുദായത്തെ, ഈ സംഘത്തെ
മുന്നോട്ട് കൊണ്ടുപോകണം. അതിന് അള്ളാഹു സഹായിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.